നമസ്കാരം. താരങ്ങളുടെ സൗഹൃദങ്ങൾ പ്രേക്ഷകരുടെ ഇടയിൽ വലിയ ചർച്ചയാവാറുണ്ട്. സിനിമാ വിശേഷങ്ങളെക്കാളും ഇവരുടെ സൗഹൃദ വിശേഷങ്ങളാണ് സിനിമാ കോളങ്ങളിൽ കൂടുതൽ വൈറലാവാറുള്ളത്. പ്രേക്ഷകർക്കും ഇതറിയാൻ വലിയ താല്പര്യമുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഭാവനയും മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും. സിനിമയ്ക്കപ്പുറത്താണ് ഇവരുടെ സൗഹൃദം. തിരക്കുകൾക്കിടയിലും ഒന്നിച്ചു ചേരാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും ഒക്കെ സമയം കണ്ടെത്താറുമുണ്ട്. മഞ്ജു സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്തായിരുന്നു സംയുക്തയും ഭാവനയും വെള്ളിത്തിരയിൽ സജീവമാകുന്നത്. പിന്നീട് വിവാഹത്തോടെ സംയുക്തയും അഭിനയത്തിന് ഇടവേള കൊടുക്കുകയായിരുന്നു. എന്നാൽ ഭാവന ചെറിയ സമയം കൊണ്ട് തന്നെ തെന്നിന്ത്യയിൽ സിനിമാ ലോകത്തും തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു. ഇപ്പോൾ കന്നഡയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് ഭാവന. വിവാഹത്തിന് ശേഷം മലയാള സിനിമയിൽ നിന്നും പൂർണ്ണമായും താരം വിട്ടു നിൽക്കുകയാണ്. കന്നഡ നിർമ്മാതാവ് നവീനയാണ് ഭാവന വിവാഹം കഴിച്ചിരിക്കുന്നത്. മുൻപ് OTT പ്ലേ നൽകിയ അഭിമുഖത്തിൽ മലയാളത്തിൽ നിന്നും മാറി നിൽക്കുന്നതിനെ കുറിച്ച് താരം പറഞ്ഞിരുന്നു. പൃഥ്വിരാജ് ചിത്രമായ ആദം ജോണിലാണ് നടി ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ബോധപൂർവമാണെന്നാണ് ഭാവന അന്ന് പറഞ്ഞത്. തന്റെ തീരുമാനമാണ് മലയാള സിനിമകൾ കുറച്ചു കാലത്തേക്ക് ചെയ്യുന്നില്ല എന്നത്. അതെന്റെ മനസ്സമാധാനത്തിനു കൂടി വേണ്ടിയാണ്. ഇപ്പോൾ കന്നഡയിൽ മാത്രം കേന്ദ്രീകരിച്ച് സിനിമകൾ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഭാവന പറഞ്ഞത്. മലയാള സിനിമയിൽ സജീവമല്ലെങ്കിലും പ്രേക്ഷകരുമായി വളരെ അടുത്ത ബന്ധമാണ് ഭാവനയ്ക്കുള്ളത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. മിനി സ്ക്രീൻ ഷോകളിലും മറ്റും അതിഥിയായി ഭാവന എത്താറുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം നടി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാറുണ്ട്. ഇത് മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകാറുമുണ്ട്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഭാവന പങ്കുവച്ച ഒരു പോസ്റ്റാണ്. സൗഹൃദത്തിന് അത്രയധികം വില കൊടുക്കുന്ന നടി കൂട്ടുകാരുമൊത്തുള്ള യാത്രയെക്കുറിച്ചുള്ള ആഗ്രഹമാണ് പങ്കുവച്ചിരിക്കുന്നത്. താനും സുഹൃത്തുക്കളും ചേർന്ന 100 യാത്രകൾ പ്ലാൻ ചെയ്തുവെന്നും എന്നാൽ ഒന്നുപോലും നടന്നില്ല എന്നായിരുന്നു ഭാവനയുടെ വാക്കുകൾ. ചിരിക്കുന്ന ഇമോജിക്കൊപ്പമാണ് താരങ്ങളായ രമ്യ നമ്പീശൻ, ശില്പ ബാല, മഞ്ജു വാര്യർ, സംയുക്ത വർമ്മ എന്നിവരെ മെൻഷൻ ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതിന് ഉഗ്ര മറുപടിയുമായി മഞ്ജുവും രംഗത്തെത്തി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി. താരങ്ങളുടെ കമന്റുകൾ പ്രേക്ഷകരുടെ ഇടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഭാവന ഇത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. മഞ്ജുവിനെയും സംയുക്തയും പോലെ തന്നെ ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കളാണ് രമ്യ നബീശനും ശില്പ ബാലയും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.